ഓക്കെ ഗായ്സ്, എന്നോട് കുറേ പേര് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇപ്പോൾ പുറത്തേക്കൊന്നും കാണുന്നില്ല, എവിടെയാണ് ഒരു വിവരം, എല്ലാ വീഡിയോ ഒന്നും സമയത്തല്ല വരുന്നത്, എന്താണെന്നൊക്കെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സാമാണ്, അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. മറ്റന്നാൾ എനിക്ക് എക്സാമാണ്. സോ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസും എല്ലാ കാര്യത്തിലേക്കും ഒരു ചെറിയ മുടക്കം വരുന്നത്, ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നിപ്പം ഞാൻ മറ്റന്നാൾ എക്സാമാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ള ടൈമിൽ ഞാൻ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കും. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയെന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും അനാവശ്യ ശബ്ദങ്ങൾ സ്വാഭാവികം കേൾക്കുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത്തവണ ഒന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം അതൊന്ന് നോക്കിയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ മെലിഞ്ഞവർക്ക് ജിമ്മിൽ പോകാൻ മടിയാ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോയിട്ട് എന്തിനാണ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഫാറ്റൊക്കെ കയറ്റി വണ്ണമൊക്കെ വെച്ചിട്ടൊക്കെ പോയാൽ പോലെ. അത് നിങ്ങളുടെ തെറ്റായ കാരണം. ഒന്നാമത്തെ കേസ്, ജിമ്മിൽ ഫാറ്റിനെ പ്രോട്ടീനാക്കി മാറ്റുകയില്ല, അതങ്ങനെ സംഭവിക്കില്ല, അത് നടക്കില്ല. നിങ്ങൾക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ തന്നെ കഴിക്കണം. നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ, ഇപ്പം ജിമ്മിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ കൂടുതലും വരുന്ന എന്തിനാ, ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും പിന്നെ മസിൽ വെപ്പിക്കുക. ഈ മസിൽ വെപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡിയിലെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടും. ആക്ടിവിറ്റിയൊക്കെ കൊണ്ട് ബോഡിക്ക് അത് ആവശ്യമായി വന്ന് ബോഡി തന്നെ അങ്ങനെ മാറ്റിയെടുക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർട്രോഫി, അതായത് മസിലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ഈ ജിമ്മിലെ ബോഡി ബിൽഡിംഗ് ഇല്ലേ, മസിലിൻ്റെ സൈസ് കൂട്ടുന്നത്, അതിനെയാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ആ ഹൈപ്പർട്രോഫി ഇൻഡ്യൂസ് ചെയ്യുന്ന വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യിക്കും. ഇതാണ് സ്വാഭാവികമായിട്ടും ബോഡി ബിൽഡിങ്ങിൻ്റെ കേസിൽ ജിമ്മിൽ ചെയ്യുന്നത്. ഇത് കൂടുതൽ ആളുകളും ബോഡി ടോണിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അവരുടെ ബോഡിയിലെ ഫാറ്റ് കുറയ്ക്കുന്നു. എന്നിട്ട് ഇവരുടെ ബോഡിയിൽ നമ്മൾ പറയുമല്ലോ ഡയറ്റ്, ആ ഡയറ്റിൻ്റെ നമ്മൾ പ്രോട്ടീൻ കൂട്ടി കൊടുത്തിട്ട് പ്രോട്ടീനും കൂടുതൽ ബോഡി വലിച്ചെടുക്കുന്ന രീതിയിലാവുന്നു, അതായത് അത് ഇൻഡ്യൂസ് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യിക്കുന്നു. അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഒരാളുടെ ബോഡി മാറ്റുന്നു. അതിന് വണ്ണം ഉള്ള ആളായാലും ശരി, വണ്ണം കുറഞ്ഞ ആളായാലും ശരി, ചെയ്യാൻ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഫാറ്റ് കയറ്റിയിട്ടോ അരരുത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു വണ്ണം കുറഞ്ഞ ഒരാൾക്ക് നമുക്ക് വണ്ണം കൂട്ടിയെടുക്കുക, മീൻസ് മസിൽ ബിൽഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഫാറ്റ് വലിച്ച് കയറ്റുന്ന മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റും. പിന്നെ സാധാരണ ചിലർ ചോദിച്ചിട്ടിട്ടുണ്ട്, ജിമ്മിൽ പോകുമ്പോൾ ഗ്ലൗസൊക്കെ വാങ്ങിക്കേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടത് അതൊക്കെ. അതിനെയൊക്കെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ, എൻ്റെ ഒരു ടിപ്സ് വീഡിയോ നേരത്തെ ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഉള്ള കൊടുത്തേക്കാം. പിന്നെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചിലർ കൂടുതലും സീനിയർ സിറ്റിസൺസൊക്കെയാണ്, സീനിയർ സിറ്റിസൺസും ഉണ്ട്, പിന്നെ ഒരുപാട് ഒബീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ കളിയാക്കുമല്ല, ഇവർ വന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ കാർഡിയോ മെഷീൻ ഇല്ലേ? സി, നിങ്ങൾക്ക് കാർഡിയോ ചെയ്യാനാണെങ്കിൽ നമ്മൾ ജിമ്മിൽ വന്ന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രൗണ്ടിൽ പോയി ഓടാം, അല്ലെങ്കിൽ ഒരു സ്കിപ്പിംഗ് റോപ്പ് മേടിച്ച് സ്കിപ്പിംഗ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റേ ഓർബിട്രക്കിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടില്ല, അത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ത്രെഡ്മില്ല് വാങ്ങിച്ച് അതിലോടാം. നിങ്ങൾ ജിമ്മിൽ വന്ന് ത്രെഡ്മില്ല് ഓടുന്നതും പുറത്ത് ഗ്രൗണ്ടിൽ ഓടുന്നതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അല്ലാണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് പുറത്ത് ചെയ്യാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിനു ജിമ്മിൽ വരണം? പിന്നെ നിങ്ങളുടെ മീൻസ് നിങ്ങൾക്ക് എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന കാണുമ്പോഴേ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു കേസൊക്കെ ആണെങ്കിൽ ഓക്കെ ജിമ്മിൽ വന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് ജിമ്മിൽ കാർഡിയോ മെഷീൻസിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അവരെന്താണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ, കാർഡിയോ ചെയ്താൽ മാത്രമേ ഫാറ്റ് കുറവുള്ളൂ. ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ ഫാറ്റ് കുറച്ചാൽ മാത്രം പോരാ, അതിനൊരു പരിധിയുണ്ട്. അതും പ്രൊലോങ്ഡ് ടൈമാണ്, ഫാറ്റ് ഓക്സിഡേഷൻ്റെയൊക്കെ ടൈം ഒരുപാട് നേരം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും ലോ ഇൻറ്റൻസിറ്റിയിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് കുറയ്ക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രമല്ല കൂട്ടത്തിൽ ലീൻ മസിൽ മാസ് കൂട്ടുക. ലീൻ മസിൽ മാസ് കൂട്ടിയാൽ ബോഡിയിലെ മെറ്റബോളിസം കൂടും. ബോഡിയിലെ മെറ്റബോളിസം കൂടിയാൽ ബോഡി സ്വാഭാവികമായിട്ട് ഒരു കാര്യത്തിന്, നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി നിന്ന് ഷെഡ് ചെയ്യുന്ന കലോറീസിൻ്റെ അളവ് കൂടും. അപ്പോൾ അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി വീണ്ടും കൂടുതൽ, നിങ്ങൾ സാധാരണ ഒരു ഫാറ്റ് ലോസ് ചെയ്യുന്ന കുറച്ച് കലോറി കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറയും. ഇത് ഈ ഫാറ്റ് ലോസ്, ഈ കലോറീസിൻ്റെ കണക്ക് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ന്യൂട്രീഷൻ്റെ വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ന്യൂട്രീഷൻ ഇല്ല, ഐ മീൻ അതെ, ഫാറ്റ് ലോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുക. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ന്യൂട്രീഷൻ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. അതായത് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി, ഫാറ്റ് കുറയ്ക്കാനുള്ള വർക്കൗട്ട്
മാത്രമായിട്ടല്ല ചെയ്യുന്നത്, ഫാറ്റ് കുറയ്ക്കാനുള്ള വർക്കൗട്ടും കൂട്ടത്തിൽ ലീൻ മസിൽ മാസ് ഗെയിൻ ചെയ്യാനുള്ള വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ ലീൻ മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫാറ്റ് ഫ്രീ മാസ്, അതായത് ഈ ലീൻ മസിൽ മാസാണല്ലോ ഫാറ്റ് ഫ്രീ മാസ്, അത് കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് ഓക്സിഡൈസേഷനും മെറ്റബോളിസവും ബൂസ്റ്റാവും. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും. ആ പിന്നെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ജിമ്മിൽ പോയി തുടങ്ങിയാൽ ഓടാൻ പോകരുത്, കളിക്കാൻ പോകരുത്, ഫുട്ബോളൊന്നും കളിക്കാൻ പോകരുത്. എന്താണ് മെലിഞ്ഞു, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ന്യൂട്രീഷൻ ഭയങ്കര കേസാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ ഇപ്പോഴും കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മാറ്റം വരുന്നു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നിങ്ങൾ രാവിലെ ഓടാനോ കളിക്കാനോ പോകുന്നു, വൈകുന്നേരം ജിമ്മിലും പോകാനൊന്നും ഇരിക്കട്ടെ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആക്ടിവിറ്റി കൂടി. ഈ ഒരു ദിവസം സാധാരണ നിങ്ങൾ അനങ്ങായിരുന്ന ഒരാളാണ്, ആ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ കഴിക്കുന്നു, ആ ആൾ ജിമ്മിലും പോകുന്നു, ജിമ്മിൽ പോയി തുടങ്ങിയെന്നിരിക്കട്ടെ. അപ്പം ഹൈപ്പർട്രോഫി ഇതൊക്കെ ആയിട്ട് ആൾ വന്നു ബോഡി ബിൽഡായി. അത് കഴിഞ്ഞിട്ട് അയാൾ ഈ ജിമ്മിൻ്റെ കൂടെ തന്നെ രാവിലെ കളിക്കാനും പോവുകയാണ്. അന്നേരം എന്താ സംഭവം, ഇപ്പോൾ സാധാരണ ഇതിൽ ആക്ടിവിറ്റി കൂടി, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അളവ് ഭക്ഷണം തന്നെ എടുക്കുന്നുള്ളൂ. ആ അളവ് ഭക്ഷണത്തിൽ നമ്മൾ നേരത്തേക്കാളും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ബോഡിയിൽ ആവശ്യത്തിന് കലോറി വേണ്ടി വരുന്നു, മീൻസ് ആക്ടിവിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് കലോറി വേണ്ടി വരും. അപ്പം അങ്ങനെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ബോഡിയിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എനർജി തരും. പക്ഷേ അതിനൊത്ത് നമ്മൾ കലോറിയും കാർബോഹൈഡ്രേറ്റും ഒക്കെ ബോഡിയിൽ ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമില്ല. അതെ, ജിമ്മിൽ പോകുമ്പോൾ കളിക്കാൻ പോവാ ഓടാൻ പോവാ ഒരു പ്രശ്നമില്ല. അതിനനുസരിച്ച് നിങ്ങളുടെ കലോറി കൗണ്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ടോട്ടലി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അധികം ഒന്നും നോക്കണ്ട. ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള ഡ്വെയിൻ ദ റോക്ക് ജോൺസൺ, ദ റോക്ക്, നമ്മുടെ റോക്കിൻ്റെ ഒരു ദിവസം ദിനചര്യ എടുത്താൽ തന്നെ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാഫീൻ, കോഫി, സ്റ്റിമുലൻ്റാണ് പുള്ളി. അത് അതിനുശേഷം പുള്ളി ചെയ്യുന്നൊരു കാര്യം എന്ന് 45 മിനിറ്റ്സ് ഓഫ് കാർഡിയോ, 45 മിനിറ്റ് 3/4 മണിക്കൂർ കാർഡിയോ. എന്നിട്ട് പുള്ളിക്കാരന് എവിടെയെങ്കിലും മസിൽ മാസ് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളൈസേഷൻ സ്പീഡാക്കാനും, മാത്രമല്ല അത്രയും വലിയൊരു ശരീരമാണ്, കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്ത് നല്ല രീതിയിൽ വേണം തന്നെ, ആ ബ്ലഡൊക്കെ നല്ല രീതിയിൽ ഹാർട്ട് പമ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് കാർഡിയോ വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ജിമ്മിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ കാർഡിയോ നിർത്തണം എന്നല്ല, കാർഡിയോ ചെയ്യുക, അതിനനുസരിച്ച് കാലറി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇതുപോലെ തന്നെ വേറൊരു കേസാണ് പ്രൊലോങ്ഡ് വർക്കൗട്ട്, അതായത് ഈ കാർഡിയോയും ഈ വർക്കൗട്ടും ഒരു അടുപ്പിച്ചടുപ്പിച്ച് തന്നെ പോകുന്നത്. അത് ചിലപ്പം ചിലർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവരങ്ങനെ ചെയ്യാറുണ്ട്, കോമ്പറ്റീഷനൊക്കെ അടുത്തിരിക്കുന്ന ടൈം. അന്നേരം ഞാൻ ചെയ്തിരുന്നപ്പോഴും എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊലോങ്ഡ് വർക്കൗട്ടായിരിക്കും, ഒരു 1-2 മണിക്കൂർ വർക്കൗട്ടിന് ശേഷം പിന്നെയും ഓടാൻ പോകും, 1/2 മണിക്കൂറിനടുത്ത് ഓടാൻ പോകും. അപ്പം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ 2.3 മണിക്കൂർ ഏകദേശം 3 മണിക്കൂറിനടുത്ത് ബോഡി ഭയങ്കര ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തു തുടങ്ങി. അത് ഇഞ്ചുറിയിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ബോഡിയിൽ കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യും. കോർട്ടിസോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടെൻഷൻ ഹോർമോണാണ്. കോർട്ടിസോൾ ലെവൽ വേണം, പക്ഷേ കോർട്ടിസോൾ ലെവൽ ഇങ്ങനെ മുകളിലോട്ട് പോയി അതുപോലെ തന്നെ അത് താഴെയും വേണം, അപ്പോഴേ ബോഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതല്ലാണ്ട് കോർട്ടിസോൾ പ്രൊലോങ്ഡ് ടൈമിലേക്ക് മുകളിൽ തന്നെ നയിക്കുമ്പോഴേക്കും നമ്മുടെ ഫാറ്റ് മെറ്റബോളൈസേഷനൊക്കെ താഴെ പോകും. അതുകൊണ്ടാണ് ചിലർ പറയത്തില്ലേ, ഞാൻ എത്ര വർക്കൗട്ട് ചെയ്തിട്ടൊന്നും മരുന്നില്ല, എനിക്കൊന്നും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓവർ വർക്കൗട്ട് ചെയ്ത് ഓവർ ട്രെയിനിങ് ചെയ്തിട്ട് അവരുടെ ബോഡി ആവശ്യത്തിന് റിക്കവറാകുന്നില്ല. അപ്പോൾ റിക്കവറാകാതെ വരുന്നു, പിന്നെ ആവശ്യത്തിന് ചിലപ്പോൾ സപ്ലിമെൻറ്റ്സും പോലും യൂസ് ചെയ്യുന്നില്ല. ഞാനും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ബോഡി ഭയങ്കര അണ്ടർ തറോ സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരവും കാര്യമില്ല. അന്നേരം നിങ്ങൾ ഫാറ്റും ലൂസ് ചെയ്യില്ല, മസിലും ബിൽഡ് ചെയ്യില്ല, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇനി അഥവാ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്തതിന് ശേഷം വേ പ്രോട്ടീനോ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കാര്യമോ ഒന്ന് റിക്കവറി ജസ്റ്റ് ഒരു ഇത് എന്തെങ്കിലും ഒന്ന് ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട്
വീണ്ടും നിങ്ങൾ കാർഡിയോയിലേക്ക് പോവുക. കാർഡിയോയിലേക്ക് വെച്ച് പോയതിന് ശേഷം വീണ്ടും നിങ്ങൾ പ്രോട്ടീൻ എന്തെങ്കിലും എടുക്കേണ്ടി വരും, കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പണിക്ക് പോവുകയാണെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എടാ ഈ വയറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ ഉള്ള വർക്കൗട്ടൊക്കെ ഞാൻ വീഡിയോസിൽ കുറേ കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഉള്ളതാണോ? ലവ് ഹാൻഡിൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള വർക്കൗട്ട് ഉള്ളതാണോ? പിന്നെ ഞാൻ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ടാർഗറ്റ്, ഒരു പാർട്ട് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് അത് മാത്രമായിട്ട് സ്പോട്ട് റിഡക്ഷൻ പറ്റത്തില്ല, അപ്പം ഈ വർക്കൗട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ഉള്ളതാണോ? പിന്നെ ശരിയാണ് ഞാൻ അങ്ങനെ അപ്പം അതിനെക്കുറിച്ചുള്ള ഉത്തരം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയും. പിന്നെ നമ്മൾ ജിമ്മിൽ സാധാരണ വരുന്ന കുറച്ച് ആളുകളുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് വർക്കൗട്ട് ചെയ്താൽ മതി, എനിക്ക് വയറ് മാത്രം കുറച്ചാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് മസിലൊന്നും ബിൽഡ് ചെയ്യണമെന്നില്ല, എനിക്ക് വയറ് മാത്രം കുറച്ചാൽ. അവർക്കുള്ള ഉത്തരം നേരത്തെ ടിപ്പിൽ വന്നിട്ടുണ്ടാവും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാർഡിയോയുടെ കാര്യം പറഞ്ഞിട്ട് ഒന്നാമത്തെ കേസ്, സ്പോട്ട് റിഡക്ഷൻ പറ്റുമോ? സ്പോട്ട് റിഡക്ഷൻ പറ്റില്ല, ഒരു ഭാഗത്തെ മാത്രം പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ആ ഭാഗത്ത് മസിൽ നമുക്ക് തെളിക്കാൻ പറ്റില്ല എന്നല്ല, ആ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ പറ്റുമോ? അതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സിക്സ് പാക്ക് വരുത്താൻ പറ്റും, പറ്റും, പക്ഷെ ആ സിക്സ് പാക്ക് വരച്ചി ചെസ്റ്റും കൈയും എല്ലാം അതേപടി പഴയ പോലെ തന്നെ, ഇപ്പം നിങ്ങളിപ്പം ഒരല്പം ഫാറ്റൊക്കെ ഉള്ളതാണ് ഭാഗത്തെങ്കിൽ അത് അതേപടി തന്നെ നിലനിർത്തുക, വയറ് മാത്രം സിക്സ് പാക്ക് ആയിട്ട്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ചിലർ ഇവർ വന്നിട്ട് പറയുന്നത് എനിക്ക് വേറെ ഒന്നും വേണ്ട വയറ് മാത്രമല്ല, അങ്ങനെ പറ്റത്തില്ല. നമുക്ക് വയറ് കുറയ്ക്കാം, സിക്സ് പാക്കാക്കാം എല്ലാം, ആ കൂട്ടത്തിൽ ബാക്കി ശരീരഭാഗങ്ങളും നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും, മാറ്റം വരും. അങ്ങനെ ഫുൾ ബോഡിയായിട്ട് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലാതെ വയറ് മാത്രം സിക്സ് പാക്ക് ആകാൻ വേണ്ടിയിട്ടായിട്ട് നടക്കില്ല. അതാണ് ഈ സ്പോട്ട് റിഡക്ഷൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന വീഡിയോസ്, ഈ ലവ് ഹാൻഡിൽസിൻ്റെ മാത്രം വർക്കൗട്ട്, അല്ലാണ്ടുള്ള വർക്കൗട്ട്, സിക്സ് പാക്ക് എന്നുള്ള വർക്കൗട്ട്, അത് മാത്രം ചെയ്തുകൊണ്ട് സിക്സ് പാക്ക് വരും, അത് മാത്രം ചെയ്തുകൊണ്ട് സിക്സ് പാക്ക് വരണമെന്ന് നിർബന്ധമില്ല. അത് ഓരോ ആളുകളനുസരിച്ചിരിക്കും. ചിലർ എക്ടോമോർഫുകളായിരിക്കും, മെലിഞ്ഞിരിക്കുന്നവർക്കായിരിക്കും, അവർക്ക് മസിൽ ഗെയിൻ ചെയ്യാനായിരിക്കും പാട്. മൂന്നുതരം ബോഡി ടൈപ്പ് ഉണ്ട്, എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ്. ഈ എക്ടോമോർഫുകളാണ് ഈ സ്കിന്നി ഗൈസ്, എൻഡോമോർഫുകളാണ് എന്നെ പോലുള്ള ഞങ്ങൾക്ക് വണ്ണം വെക്കാവുന്ന വലിയ പാടൊന്നുമില്ല, വണ്ണം കുറയ്ക്കാനാണ്. മീസോമോർഫ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഐഡിയൽ ബോഡി ഷേപ്പ്, അർണോൾഡിൻ്റെയൊക്കെ ബോഡി പറയുന്നത്. അപ്പം ഈ എക്ടോമോർഫുകളാണെങ്കിൽ അവർക്ക് ഈ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം തന്നെ സിക്സ് പാക്ക് വരുത്താൻ പറ്റും എന്നും കരുതി അതേപോലെ ഒരു എൻഡോമോർഫിന് വർക്കൗട്ട് ചെയ്താൽ പറ്റണമെന്നില്ല. അയാൾ അയാളുടെ ന്യൂട്രീഷനും കഴിക്കുന്ന ഫുഡിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം നോക്കണം. അത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫാറ്റ് ലോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒന്നുകൂടെ കൊടുക്കാം, പോയി കണ്ടുപോകുക. അപ്പം ആ ഒരു കേസ്, അതായത് നിങ്ങൾ നിങ്ങളുടെ ഫുഡും കലോറി കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ ആപ്സിനുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് പാക്ക് ആപ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ കലോറി കൺട്രോളിങ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഫുഡൊന്നും ശ്രദ്ധിക്കാത്ത ഒരാൾ നേരെ കയറിയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകും. അതാണ് എൻ്റെ ഒരു സത്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ടിപ്പായിട്ട് പറയാം, നമ്മൾ ഈ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോട് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് എന്താ പറയുന്നത് വണ്ണം വെച്ചിട്ട് എന്ന് ജിമ്മി വരണ്ട, നിങ്ങളിത് ശരിക്കും ജിമ്മിൽ പോകാനാണ് തുടങ്ങണമെന്ന് മനസ്സിൽ കാണാൻ. പക്ഷെ നിങ്ങൾ ഇതുവരെ വർക്കൗട്ടോ കളിക്കാനോ അങ്ങനെ ഒന്നും ശരീരമാണെങ്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഓടാൻ പോവുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ, അരമണിക്കൂർ ഓട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ തല ഇറങ്ങുന്ന ടീമാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആദ്യം ഒരു 5 മിനിറ്റ് ഓടാൻ പോകും, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഡെയിലി ഓടാൻ പോകും. ഒരു 2 ആഴ്ചത്തേക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് അതിൽ അതൊരു 10 മിനിറ്റ് ആക്കുക. ആ 10 മിനിറ്റ് ഓടാൻ പോയി ഒരു എല്ലാ ദിവസവും ഒരു 2 ആഴ്ചത്തേക്ക്, വീണ്ടും ഒരു 2 ആഴ്ചത്തേക്ക് ആ 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ് ആക്കുക അടുത്ത 2 ആഴ്ചത്തേക്ക്. അങ്ങനെ അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 20 മിനിറ്റിലേക്ക് ആക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, ആ 15 മിനിറ്റ് തന്നെ പൊക്കോളാം. നിങ്ങൾക്ക് എപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ അതിലേക്ക് പോയാൽ മതി. അപ്പം തന്നെ നമ്മൾ കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്ത് അത്യാവശ്യം പതിയെ ബിൽഡായി ബിൽഡായി തരും. അതിനുശേഷം നിങ്ങൾക്ക് ജിമ്മിൽ പോകാം. അതിനുശേഷം അപ്പം നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആകും, എന്തെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഇത്. അങ്ങനെ അതിനുശേഷം നമുക്ക് ജിമ്മിലേക്ക് പോവാം. ഇനിയല്ല ഇത്
ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു അവർക്ക്. ചിലർക്ക് ഈ സ്റ്റെപ്പ് ട്രാക്കർ ഒക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ വാച്ചൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഡെയിലി ഒരു 10,000 സ്റ്റെപ്പ് കവർ ചെയ്യും. 10,000 പറ്റുന്നില്ല, പോട്ടെ നേരെ വെട്ടിക്കുറക്കി നിങ്ങൾ 5,000 സ്റ്റെപ്പ് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5,000 പറ്റുന്നില്ല, നേരെ വെട്ടിക്കുറയും. നിങ്ങൾ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം എത്ര സ്റ്റെപ്പ് പറ്റുമോ? 1,000 സ്റ്റെപ്പ് പറ്റും മതി, സാരമില്ല. 1,000 സ്റ്റെപ്പ് കൂടെ അടി, 2,000 സ്റ്റെപ്പ് എത്തിക്കാൻ പറ്റുമെന്ന്. അത് 2,000 പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 1,500 നോക്ക്. ഇത്ര ഒരുപാട് ഞാൻ 10,000, 60,000 ഒന്നും വേണമെന്ന് പറഞ്ഞു. എത്ര നിങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ജസ്റ്റ് ഒരപ്പുറത്തേക്ക് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ എന്നോട് ചോദിച്ചായിട്ടുള്ള വേറൊരു കാര്യമാണ്, എടാ ഞാൻ ജിമ്മിൽ ചേർന്നേ ഉള്ളൂ, എന്നോട് ആശാൻ പ്രോട്ടീൻ വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ടൊരു ആൻസറുണ്ട്, നെഗറ്റീവായിട്ടൊരു ആൻസറുണ്ട്. പോസിറ്റീവായിട്ടുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, എങ്ങനെ നോക്കിയിട്ടും നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ ട്രെയിനർ അതിന് സജസ്റ്റ് ചെയ്ത്. നെഗറ്റീവായിട്ടുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ ട്രെയിനിൽ നിന്ന് ഈ പ്രോട്ടീൻ വിറ്റ് കാശുണ്ടാക്കാനുള്ള ഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ദയവേദ അവിടെ നിന്ന് പോകാനേ ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ ട്രെയിനേഴ്സ് വിൽക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല. സംഭവം ആക്ച്വൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്കൊരു ഡയറ്റ് ആയിരുന്നു, അപ്പോൾ ആ ഡയറ്റിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, നിങ്ങൾക്കപ്പം മാംസം ഇതൊന്നും നിങ്ങൾ കഴിക്കില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ പ്ലാൻസ് കിട്ടും നമുക്ക് വെജിറ്റേറിയൻ പ്രോട്ടീൻസ് മിക്കതും ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ്. അതായത് നമുക്ക് എസെൻഷ്യലായിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന ഒരു 8 ഈ 8 ഏകദേശം നമ്മുടെ പ്രോട്ടീൻ ഈ പ്ലാൻ പ്രോട്ടീനിൽ കിട്ടാറില്ല. അപ്പം ഈ 8 ഉണ്ടെങ്കിലേ മര്യാദ പ്രോട്ടീൻ സിന്തസിസ് ബോഡിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ലൂസീൻ, ഐസോലൂസീൻ, വലീൻ എന്നൊക്കെ പറയത്തില്ല, സിൻ, തൈമീൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ BCA എല്ലാവരും സപ്ലിമെൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന BCAA ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്, അതിൻ്റെ അകത്തുള്ളതാണ് ലൂസീൻ, ഐസോലൂസീൻ, വലീൻ മൂന്നെണ്ണം മെയിനായിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല ഇതേ കൂട്ടി ചിലപ്പം പുള്ളിക്കാരന് കാശുണ്ടാക്കാനാവാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് യൂസ് ചെയ്യിക്കും, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാതെ പറയും ഇതല്ല സ്റ്റെറോയിഡ് യൂസ് ചെയ്ത് നോക്കും, അപ്പം സെറ്റപ്പ് ആവും, അടിപൊളിയാവും. അപ്പം അങ്ങനൊരു രീതിയിലേക്ക് വലിക്കാനുള്ള പ്ലാനാണെങ്കിൽ സി, ഇപ്പം നിങ്ങൾക്ക് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല. അല്ലാത്തുള്ളൊരു കേസാണെങ്കിൽ ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഡയറ്റിൽ പറ്റുന്നില്ല, അങ്ങനൊരു കേസ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി, നിങ്ങളെത്ര പ്രോട്ടീൻ കഴിച്ചിട്ട് ബോഡി അത് വലിച്ചെടുക്കുന്നില്ല, അപ്പം ബോഡിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനായിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കും. ഓക്കെ, ഈ 2 കേസുകളിൽ ഓക്കെ. പിന്നെ ഇതിൻ്റെ മെയിൻ ബേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡയറ്റൊന്ന് കറക്റ്റാക്കണം. ആ ഡയറ്റ് കറക്റ്റാക്കിയിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ എത്ര നോക്കിയിട്ട് നിങ്ങളുടെ ബോഡി പിടിക്കുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഏറ്റവും സേഫ് നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ചുമ്മാ കയറി വന്ന ഒരാളെ ഒരു ദിവസം കണ്ട ഉടനെ നേരെ കയറി പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നു എന്നൊരു കാരണവും കൂടി നിങ്ങളുടെ ട്രെയിനർ പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ദയവേത് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാതിരിക്കുക. കാര്യം മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്തോളാം. ഓക്കെ, വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇപ്പം ഒരുപാട് എന്താ പറയുക, ദുഃഖവെള്ളി ആണ്. ദുഃഖവെള്ളിയുടെ എല്ലായിടത്തും പാട്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ എക്സാമിന് വിഷ് മീ ലക്ക്. സോ അടുത്ത വീഡിയോ കാണുന്നവർ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേ കൂട്ടി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക എനിക്ക്. അതാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും എപ്പോഴും നിങ്ങളുടെ അതിന് റിപ്ലൈ തരികയും ചെയ്യാം. സോ എനിവേ, സീ യു.